ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ധിക്കനല്ലെന്ന ഈ ശുശ്രൂഷ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് ഈ 2023 അനുദിന ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അതിയമതിയമായി ഉപയോഗിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7:27 25-27 വാക്യങ്ങൾ, യെരുശലേമിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവർ ഇവൻ അല്ലയോ? അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ, അവനവനോടൊന്നും പറയുന്നില്ല. ഇവൻ ക്രിസ്തു ആകുന്നുവെന്ന് പ്രമാണികൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ? എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു, ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയയില്ല എന്ന് പറഞ്ഞു. ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നും അറിയുന്നു, ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാവുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ 7:27 പോപ്പുലർ ഐഡിയ അസോസിയേറ്റഡ് വിത്ത് ദി കമ്മിങ് ഓഫ് മസായ വാസ് ദാറ്റ് ഹി വുഡ് ബി എ മാൻ ഓഫ് മിസ്റ്ററി കമ്മിങ് ഔട്ട് ഓഫ് നോവെർ. ജീസസ് വാസ് നോൺ ടു ഹാവ് കം ഫ്രം നസറെത്ത് ആൻഡ് സോ ഡിഡ് നോട്ട് ഫുൾഫിൽ ദാറ്റ് റിക്വയർമെൻറ്റ്. യേശുവിനെ വിലയിരുത്തുന്ന ഒരു സമൂഹമാണ് കാണുന്നത്. യേശു മശിഹായിട്ട് വന്ന യേശുവിനെ വിലയിരുത്തുന്ന സമൂഹം. യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്തത് പിതാവായ ദൈവമാണ്. പുത്രനായ ഒരാളെ ലോകത്തിലേക്ക് അയക്കണം എന്നുള്ള ചിന്തയിൽ വിശുദ്ധ കന്യക മറിയാമിലൂടെ, വിശുദ്ധ യോസഫിലൂടെ പരിശുദ്ധാത്മാവിൽ ലോകത്തിലേക്ക് അയച്ചത്. അവന് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷേ അവനവിടെ ധൈര്യത്തോടാണ് പള്ളിയിലൊക്കെ പ്രസംഗിക്കുന്നത്. ഈ ധൈര്യത്തോടെ പ്രസംഗിക്കുമ്പോഴും ഇവർക്ക് തന്നെ സംശയം, ഇവരാരാണ്? മശിഹ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. മശിഹയെ നമ്മൾ കാണുന്ന വലിയൊരു വേറൊരു ലോകത്തിലല്ലേ, ദൈവത്തെ അകലല്ലേ നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ കാണുന്നതെല്ലാം ദൈവമാണെന്നോ, നമ്മൾ കാണുന്നതെല്ലാം ദൈവീയമല്ലെന്നോ ചിന്തിക്കരുത്. ദൈവം അയച്ചിട്ടാണ് ഒരു മനുഷ്യൻ വരുന്നത്. അപ്പോൾ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വരുമ്പോൾ ദൈവീയമായിട്ടുള്ള പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാൾ, പ്രാർത്ഥിക്കുന്ന ഒരാൾ, ഒരു സാമൂഹികമായ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ, ആ ആളിൻ്റെ മറ്റ് കാര്യങ്ങളല്ല ആളിൻ്റെ പ്രാധാന്യം. ആ ആളിൻ്റെ ക്വാളിഫിക്കേഷനോ, ആ ആളിൻ്റെ കുടുംബശ്രേഷ്ഠതയോ, ആ ആളിൻ്റെ സൗന്ദര്യമോ, ഭാഷയോ ഒന്നുമല്ല അതിനകത്ത് കാര്യം. ദൈവത്തിന് ഒരു മനുഷ്യനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആ മനുഷ്യനെ ഉപയോഗിക്കും, ദൈവികമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹ്യ പ്രവർത്തകരിലും ആത്മീയ പ്രവർത്തകരിലും ആരോഗ്യ പ്രവർത്തകരിലും അങ്ങനെ നിരവധി മേഖലകളിലുള്ള അധ്യാപന പ്രവർത്തനങ്ങളിലും ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഒരു മനുഷ്യനായിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് സഹോദരി, നീ 2023 നീ ആയിരിക്കുന്നത് ദൈവിക പദ്ധതിയാണ്. നിനക്കെന്താ അതിന് യോഗ്യത, അല്ലെങ്കിൽ നീയാണോ അത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നവർ കണ്ടേക്കാം. യേശു ക്രിസ്തുവിനെതിരായിട്ടും ഇതുണ്ടായിരുന്നു, പക്ഷേ യേശു ക്രിസ്തു ധൈര്യത്തോടെ നിന്നു. ഈ ധൈര്യമാണ് നിനക്കാവശ്യം. യേശു ക്രിസ്തുവിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ദൈവം അയച്ചിട്ടാ വന്നെന്നുള്ള ധൈര്യമായിരുന്നു. ദൈവത്താലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള വലിയ ധൈര്യമായിരുന്നു യേശുവിൻ്റെ ധൈര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഞാനിന്ന് ഈ ആയിരിക്കുന്നതിന് ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം. നിൻ്റെ ജോലി, നിൻ്റെ സ്ഥാനം, നിൻ്റെ മാനം അത് കളയരുത്. അതിനെ സൂക്ഷിച്ചോളും, അത് കാത്തു സൂക്ഷിച്ചോളും.
പലരും പറയുന്നത് കേട്ടോ എടുത്തോ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് വാടിത്തളരുന്ന തൊട്ടാവാടി പോലെ ആകരുത്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഹിസ് മൈറ്റി പവർ. കർത്താവിലും അവൻ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ യേശുവിന് ലഭിച്ചത് പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റിസീവ് ദാറ്റ് പവർ. ആ പവറിനെ സ്വീകരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ഏൽപ്പിച്ച് ദൗത്യം ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കേട്ട പറഞ്ഞ വചനത്തിൽ അടിസ്ഥാനമായി ഞങ്ങളെ ജീവിക്കുവാൻ ധൈര്യത്തോടെ ഞങ്ങളെ ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ അവരുടെ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന തമ്പുരാൻ ഈ ദിനത്തിൽ അവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ മാനങ്ങളിൽ ഇരിക്കുന്നവർ, ഞങ്ങളുടെ ജഡ്ജിമാർ, ഞങ്ങളുടെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്, അഡ്വക്കേറ്റ്സ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളവർ, വിവിധ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാൻ പോകുന്നവർ, ലോണെടുത്തും പറ്റും കഷ്ടപ്പെട്ടിരിക്കുന്നവർ, അവരുടെ പുതിയ മേഖലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരിക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ, കാണുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഭാരം അനുഭവിക്കുന്നവർ, പ്രയാസമനുഭവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കുവാൻ സഹായിക്കണമേ. ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിൻ്റെ മക്കൾക്ക് നൽകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലാസ് യു.